മമ്മൂട്ടിയും രണ്ട് റേഞ്ചിലുള്ള നടന്മാരാണ് എല്ലാ രീതിയിലും. മാത്രമല്ല അവരെക്കുറിച്ച് പുതിയൊരു വാർത്തയും ലഭിച്ചിരിക്കുന്നു, ഇരുവരും തമ്മിൽ ശത്രുക്കളാണെന്ന്. മലയാള സിനിമയിൽ പ്രായക്കൂടുതൽ മമ്മൂട്ടിക്കാണോ സുരേഷ് ഗോപിക്കാണോ എന്നാണ് ചോദ്യം വന്നത്. അപ്പം മമ്മൂട്ടി എടുത്ത വായിക്ക് പറഞ്ഞ മാറ്റം അവന് ഭ്രാന്ത. ഒരു പരമ്പര കൂടി ആരംഭിക്കുകയാണ്. സിനിമ നേരും നുണയും. പൂർണ്ണമായും സത്യം മാത്രമാണ് ഈ പരമ്പരയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരിട്ട് അനുഭവമുള്ളതും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചതുമായ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാതെ മുറിവേൽപ്പിക്കാതെ പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചില സത്യം പറയുമ്പോൾ മുറിവ് സംഭവിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യാതിരിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഈ പരമ്പരയെ തുടങ്ങുമ്പോൾ അതാരെക്കുറിച്ചായിരിക്കണം ആദ്യം? ഈ ഒരു ചോദ്യമാണ് എന്നിലുണ്ടായത്. മമ്മൂട്ടിയിൽ നിന്നല്ലാതെ തുടക്കം ശരിയാകുമോ? മലയാള സിനിമയിൽ കഴിഞ്ഞ 49 വർഷമായി നിലനിൽക്കുന്ന വലിയ നടനാണ്. ആ നടനിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് തുടങ്ങും എന്നാണ് ആദ്യം ചിന്തിച്ചത്. അപ്പോൾ തോന്നി മമ്മൂട്ടി മാത്രം പോരാ, മമ്മൂട്ടിക്കൊരു എതിരാളി വേണം. സ്വാഭാവികമായിട്ടും എതിരാളി എന്ന് പറയുമ്പോൾ ശത്രുത അല്ല നമ്മൾ ഉദ്ദേശിച്ചത്, വേറൊരു തലത്തിൽ നിൽക്കുന്ന ഒരാളുകൂടി വേണം. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് സുരേഷ് ഗോപിയുടെ പേര് ഓർമ്മ വന്നത്. സുരേഷ് ഗോപിയും മമ്മൂട്ടിയും രണ്ട് റേഞ്ചിലുള്ള നടന്മാരാണ് എല്ലാ രീതിയിലും. മാത്രമല്ല അവരെക്കുറിച്ച് പുതിയൊരു വാർത്തയും ലഭിച്ചിരിക്കുന്നു, ഇരുവരും തമ്മിൽ ശത്രുക്കളാണെന്ന്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എന്ന് തീരുമാനിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ രണ്ട് പേരെയും എനിക്കറിയാവുന്നതാണ്. മമ്മൂട്ടി മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു നടനല്ല. ഇത്തിരി ദേഷ്യമുണ്ട്, തനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ മുഖത്ത് നോക്കി പറയും. അത് മറ്റുള്ളവർക്ക് വേദനിക്കുന്നോ സന്തോഷിക്കുന്നോ എന്നൊന്നും നോക്കാറില്ല. സുരേഷ് ഗോപിയും ഏകദേശം അതേപോലെ തന്നെയാണ്. സുഖിപ്പിച്ച് സംസാരിക്കാനും സുരേഷ് ഗോപിക്കും അറിയില്ല. പക്ഷേ ഈ രണ്ട് പേർക്കും ഏകദേശം ചില കാര്യങ്ങളിൽ ഒരേ സ്വഭാവം നിലനിർത്തുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇവർ ശത്രുവായത്? മമ്മൂട്ടിക്ക് സുരേഷ് ഗോപിയോ, സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയോ ഒരു പാരയുമല്ല എന്നുള്ളതായിരിക്കണം. രണ്ടുപേരുടെയും വഴി രണ്ടാണ്. ആ വഴിയിൽ കൂടിയാണ് ഇരുവരും നടക്കുന്നത്. പിന്നെ രണ്ടുപേരും ഏറ്റവും നല്ല നടനുള്ള ദേശീയ അവാർഡ് നേടി എന്ന് നമുക്ക് പറയാം. അപ്പം തുടക്കം ഇങ്ങനെയൊന്നായിരുന്നില്ല, ശത്രുവിൻ്റെ പേരിലായിരുന്നില്ല തുടക്കമുണ്ടായിരുന്നത്. ഒരു ചർച്ചയിൽ ഒരു കാര്യം ഓർമ്മ വന്നു. മലയാള സിനിമയിൽ പ്രായക്കൂടുതൽ മമ്മൂട്ടിക്കാണോ സുരേഷ് ഗോപിക്കാണോ എന്നാണ് ചോദ്യം വന്നത്. സംശയമെന്ത്, മമ്മൂട്ടിക്ക് തന്നെ എന്നാണ് പലരും ഉത്തരം പറഞ്ഞത്. എന്നാൽ അതായിരുന്നില്ല ശരി. മലയാള സിനിമയിൽ ആദ്യം മമ്മൂട്ടിയേക്കാൾ മുൻപ് വന്നത് സുരേഷ് ഗോപിയാണ്. ഓടയിൽ നിന്ന് എന്ന സിനിമയിലെ ബാലനടനായിരുന്നു. ഇപ്പോൾ 55 വർഷമായി സുരേഷ് ഗോപി മലയാള സിനിമയിൽ വന്നിട്ട്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമയാണത്. പ്രശസ്ത നോവലിസ്റ്റായ പി കേശവദേവിൻ്റെ പേര് കേട്ട നോവലാണ് ഓടയിൽ നിന്ന്. അതേസമയം മമ്മൂട്ടി വന്നതോ? മമ്മൂട്ടി വന്നതും KS സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെ തന്നെയാണ്, അനുഭവങ്ങൾ പാളിച്ചകൾ. അത് 1971. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ ഇപ്പോൾ 49 വർഷമേ മമ്മൂട്ടി മലയാള സിനിമയിൽ വന്നിട്ടായിട്ടുള്ളൂ. ഇത് തുടക്കത്തിൻ്റെ കാര്യമാണ്. സജീവമായതോ അവരറിയപ്പെട്ടതോ അല്ല. ഒന്നിന് തുടക്കം 55 വർഷവും. അപ്പോൾ അങ്ങനെ മൂത്തത് ആരാണ്, സീനിയോറിറ്റിയുള്ള ആളാരാണ്? സുരേഷ് ഗോപി എന്ന് നമുക്ക് തൽക്കാലം പറയാം. എന്നാലും ഈ രണ്ട് ഭരത് അവാർഡ് നേടിയ നടന്മാർ, ഭരത് അവാർഡ് എന്ന് പറയുമ്പോൾ വേറെയും ചില തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും,
ഭരത് അവാർഡ് മുമ്പേ നിർത്തിയാണല്ലോ ഇപ്പോൾ ഏറ്റവും നല്ല നടനുള്ള അവാർഡല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചേക്കാം. പക്ഷെ നിർത്തിയാലും മുൻപും ഭരത് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള ഭരത് അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. ആ ഭരത് മാറ്റിയാൽ പോലും ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള എന്നുള്ള പ്രയോഗം ഇതുവരെ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാന്യ നടന്മാരെയും ഭരത് നടന്മാരെന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലാണ് ഇവരുടെ ശത്രുതയ്ക്ക് കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കാൻ ഒരുമ്പെടുന്നതും. ആലോചിച്ച് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരകഥയാണ്. ഒരു വടക്കൻ വീരകഥയിലെ ചന്തുവായി അഭിനയിക്കാൻ ആദ്യം മമ്മൂട്ടിയെ ഉദ്ദേശിച്ചിരുന്നില്ല. അതിൻ്റെ പിന്നാമ്പുറ കഥകൾ വേറെ, അവിടേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. അപ്പോൾ മമ്മൂട്ടി ചന്തുവാണ്, മമ്മൂട്ടിയാണ് നായകനെങ്കിലും സുരേഷ് ഗോപിയാണ്, ആ സിനിമ കാണുന്നതൊക്കെ അറിയാം, ആ സുരേഷ് ഗോപിയാണ് സ്കോറ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ആ രീതിയിലാണ് ആ കഥാപാത്രത്തെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്പർദ്ധ, ഈഗോ രണ്ട് പക്ഷത്തിലും ഉണ്ടായിരുന്നു. മമ്മൂട്ടി പക്ഷക്കാർ മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയും സുരേഷ് ഗോപി പക്ഷക്കാർ സുരേഷ് ഗോപിയെ പറയുകയും ചെയ്തു. സിനിമ ഇറങ്ങുന്നത് വരെ, അതിന് മുമ്പ് ഷൂട്ടിങ്ങിനിടയിലായാലും ശരി, ചില അസ്വാരസ്യങ്ങൾ ഇവർ തമ്മിലുണ്ടായിരുന്നു എന്നുള്ളതായിരിക്കണം. അത് ഒരു പ്രൊഫഷണൽ ജലസിയായിട്ട് മാത്രമേ അന്ന് എല്ലാവരും വിചാരിച്ചിരുന്നുള്ളൂ. ആ സിനിമ റിലീസായി, സിനിമ നന്നായിട്ട് പോയി, നല്ല പേരെടുത്തു. പക്ഷെ മമ്മൂട്ടിക്ക് അവാർഡ്, ഏറ്റവും നല്ല അവാർഡ് കൊടുത്ത കൂട്ടത്തിൽ പരാമർശിക്കപ്പെട്ട സിനിമ ഒരു വടക്കൻ വീരകഥ കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് അഭിനയിച്ച മമ്മൂട്ടി, പ്രാധാന്യം കുറച്ചുകൂടി സുരേഷ് ഗോപിക്ക് ഉണ്ടായാലും ശരി, സുരേഷ് ഗോപി അവിടെ ആ ഒരു നിഷ്പ്രഭനായി പോയി എന്നുള്ളതാണ്. എന്നാലും ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മുന്നിട്ട് നിന്നത് സുരേഷ് ഗോപിയാണ് എന്നുള്ള പ്രചരണം ഇന്നും ശക്തമാണ്. അതിൻ്റെ പേരിലായിരിക്കാം ഇവർ തമ്മിൽ ഈഗോ ഉണ്ടായെന്ന് തോന്നുന്നു. വേറെ ഒരു ഭാഗത്തു നിന്ന് കേട്ടത്, ആ സുരേഷ് ഗോപി ഇപ്പോൾ MP അല്ലേ, മമ്മൂട്ടിയോ? മമ്മൂട്ടി കൈരളി TVയുടെ ചെയർമാൻ മാത്രമാണത്. അപ്പോൾ അതിൻ്റെ ഈഗോ ഉണ്ടായിരിക്കാം. സുരേഷ് ഗോപിയിലിപ്പോൾ മന്ത്രിയായിട്ട് വന്നേക്കാം. ഇങ്ങനെ ഇത്തിരി കാര്യങ്ങൾ വരുമ്പോൾ വേറൊരു പഴയ കാര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം സുരേഷ് ഗോപിയുടെ കുടുംബ ജീവിതം തകർക്കാവുന്ന രീതിയിൽ മമ്മൂട്ടി എന്തോ പറഞ്ഞു വലിപ്പിച്ചിരിക്കുന്നു എന്ന് അച്ചിട്ട പോലൊരു വാർത്തയുണ്ടായിരുന്നു. ഈ വാർത്ത രഹസ്യമായും പരസ്യമായും സിനിമാ വൃത്തങ്ങളിൽ പാട്ടാണ്. ഒരു കുടുംബജീവിതം തകർക്കാൻ മമ്മൂട്ടി ശ്രമിക്കുമോ? ഞാൻ ഇക്കാര്യം നേരിട്ട് മമ്മൂട്ടിയോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ മമ്മൂട്ടി എടുത്ത വായിക്ക് പറഞ്ഞ മാറ്റം, അവന് ഭ്രാന്ത, അതായത് സുരേഷ് ഗോപിക്ക് ഭ്രാന്താണ്. കാരണം സുരേഷ് ഗോപിയെക്കുറിച്ചോ സുരേഷ് ഗോപിയുടെ കുടുംബത്തെക്കുറിച്ചോ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും സുരേഷ് ഗോപി അത് വിശ്വസിച്ചിട്ടില്ല. എന്നാൽ അത് ശരിയാണോ എന്ന് വേറെ നേരിട്ട് ചോദിക്കാനോ അത് കൺഫേം ചെയ്യാനോ സുരേഷ് ഗോപിയും തയ്യാറായിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ടായി, നിസ്സാര കാര്യങ്ങൾ കേട്ടാൽ അത് പൊട്ടിത്തെറിക്കുന്ന, അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു സ്വഭാവം സുരേഷ് ഗോപിക്കുണ്ട്. അത് പറയാൻ കാരണം, ഞാനും ജഗതിയും മുകേഷും ഒരു സെറ്റിലിരിക്കുമ്പോൾ തമാശകൾ ഇങ്ങനെ പറയാറുണ്ട്. ആ തമാശകൾ പറയുന്ന കൂട്ടത്തിൽ ജഗതി ചെറുപക്ഷേ ജഗതിയെക്കുറിച്ച്, മുകേഷ് മുകേഷിനെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് ഓരോ കഥകൾ പറയും. അതൊക്കെ ഞങ്ങൾ ജഗതി കഥ, മുകേഷ് കഥ എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കഥയാണ് മുകേഷ് പറഞ്ഞത്. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ചിരിച്ച്, കാരണം ഇത് അത്രയും ഹ്യൂമറസായ സംഭവമാണത്. സംഭവം ഇങ്ങനെയാണ്, ജഗതി കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നു, ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വരുന്നു. കൊല്ലത്തെത്തി, നേരം വെളുക്കാറായി, കൊല്ലത്തെത്തി. സാധാരണ ട്രെയിൻ നിൽക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലാവും ചായ ചായ ചായ, കാപ്പി 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 എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ എന്നാൽ ഒരു ചായ കുടിച്ച് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ജഗതി ട്രെയിനിൽ നിന്ന് വാദിക്കുക നിൽക്കുമ്പോൾ വേറൊരു ശബ്ദം കേൾക്കുന്നു, ബ്രെയിൻ വേണോ, ബ്രെയിൻ വേണോ, ബ്രെയിൻ ബ്രെയിൻ വേണോ, ബ്രെയിൻ വേണോ, ബ്രെയിൻ ബ്രെയിൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ ജഗതി ആകെ ഒരു ബ്രെയിനാ, ഈ രാവിലെ ബ്രെയിൻ ആരെങ്കിലും കഴിക്കാം, മാത്രമല്ല അങ്ങനെ ബ്രെയിൻ വിൽപ്പനയുണ്ടോ? അവിടെ നിന്നാണ് പറഞ്ഞത് ഒരു വ്യത്യസ്തമായ ഒരു ബിസിനസ്സിനെ കുറിച്ച്. അതായത് IAS പരീക്ഷ എഴുതാൻ ശ്രമിച്ച ഒരാളാണ് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയുടെ ബുദ്ധിയിൽ വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
അപ്പോൾ ബ്രെയിൻ സാധാരണ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർക്ക് ബ്രെയിൻ കുറവാണ്. ആ ബ്രെയിൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഫാക്ടറി തന്നെയാണ് കുടിൽ വ്യവസായം പോലെ സുരേഷ് ഗോപി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അയാൾക്ക് മാത്രം കഴിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അയാൾ മാത്രം നേരിട്ട് വിൽപ്പന, ഡ്യൂപ്ലിക്കേറ്റ് അല്ലാതെ നേരിട്ട് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നത്, അങ്ങനെ ബ്രെയിൻ വിൽപ്പന. ഈ സംഭവം എഴുതി പരസ്യപ്പെടുത്തി വന്നെങ്കിലും അന്ന് മുതൽ സുരേഷ് ഗോപി ഞങ്ങളുടെയൊക്കെ ശത്രുവായി തീർന്നു എന്നുള്ളതാണത്. ജഗതിയോട് സംസാരിക്കില്ല, എന്നോട് സംസാരിക്കില്ല, മുകേഷിനോട് സംസാരിക്കില്ല. എന്തിന്? മുകേഷും സരിതയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ച് കല്യാണം ക്ഷണിച്ചിട്ട് പോലും കൊല്ലത്തുണ്ടായിരുന്ന സുരേഷ് ഗോപി ആ കല്യാണത്തിന് പോലും അറ്റൻഡ് ചെയ്തില്ല. വർഷങ്ങളോളമാണ് ഞങ്ങൾ ആ ഒരു പിണങ്ങാ സംസാരിക്കാതിരുന്നിട്ട് പിന്നെ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ ആ ചെറിയ കാര്യം ഒരു തമാശയായി എടുക്കാൻ പോലും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നില്ല. വിവരമുണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് സുരേഷ് ഗോപിയുടെ കഥാപാത്രം. അത് വ്യക്തിപരമാണ്, അത് അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി തൻ്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾ പറഞ്ഞു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചെങ്കിൽ, തെറ്റിദ്ധരിച്ചെങ്കിൽ, മമ്മൂട്ടിയെ ശത്രുപക്ഷത്ത് നിർത്തിയെങ്കിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇരുവരും തമ്മിലുള്ള പിണക്കങ്ങൾ, സൗന്ദര്യ പിണക്കങ്ങൾ, ശത്രുത ഏത് പേരിട്ട് വിളിച്ചാലും അതിനുശേഷം സുരേഷ് ഗോപി മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ചില പടങ്ങൾ നഷ്ടപ്പെടുത്തി. അപ്പോൾ പടങ്ങൾ നഷ്ടപ്പെടുത്തി തുടങ്ങിയപ്പോൾ പലരും ചോദിച്ചു, എന്തിനാണ് ആ പടങ്ങൾ നഷ്ടപ്പെടുത്തിയത്? രണ്ട് രീതിയാണ്, ആ പടങ്ങളുടെ എണ്ണവും കുറഞ്ഞു, അതിൻ്റെ പ്രതിഫലവും ഇല്ലാതായില്ലേ. അപ്പോൾ സുരേഷ് ഗോപി അതിന് പറഞ്ഞ മറുപടി, എനിക്ക് എൻ്റെ മാനമാണ് വലുത്, എൻ്റെ മാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നും എനിക്ക് വേണ്ട, ഞാൻ തൽക്കാലം മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് അകന്നു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് പോരാ, കാരണം സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും സ്വഭാവം അറിയാവുന്ന സുഹൃത്തുക്കൾ അതിൽ വലിയ കഴമ്പില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു കാര്യം തീരുമാനിച്ചു, ഇരുവരെയും ഒരുമിക്കുന്ന ഒരു സിനിമ ചെയ്യണം. അങ്ങനെ ആലോചിച്ച് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് സുരേഷ് ഗോപി അഭിനയിച്ച കമ്മീഷണർ സിനിമയെക്കുറിച്ച് ആലോചിച്ചത്. കമ്മീഷണർ സിനിമയിൽ നിന്ന് സുരേഷ് ഗോപി മാറി നിൽക്കാൻ പറ്റില്ല, സൂപ്പർ ഹിറ്റാക്കിയ പടം സിനിമയാണത്. അതേപോലെ തന്നെ മമ്മൂട്ടി അഭിനയിച്ച പടമാണ് കിങ്. ആ കിങ് കണ്ടവരറിയാം, കിങ്ങിൻ്റെ സ്റ്റൈൽ തന്നെ, മമ്മൂട്ടിയുടെ ഹെയർ സ്റ്റൈൽ തന്നെ മാറി, പ്രസൻറ്റേഷൻ തന്നെ മാറി ഹിറ്റായ ഒരു സിനിമയാണ്. അപ്പോൾ കിങ് അഭിനയിക്കുമ്പോഴും മമ്മൂട്ടി വേണം, കമ്മീഷണർ അഭിനയിക്കുമ്പോഴും സുരേഷ് ഗോപി വേണം. ഈ രണ്ട് സിനിമയിലെ കഥാപാത്രങ്ങളെടുത്ത് ഒരു സിനിമ ചെയ്താൽ ഇവർക്ക് രണ്ടുപേർക്കും അഭിനയിച്ചേ പറ്റൂ. അങ്ങനെയാണ് ഷാജി കൈലാസ് മുൻകൈയെടുത്തുകൊണ്ട് കിങ് ആൻഡ് കമ്മീഷണർ എന്നുള്ള സിനിമ ഉണ്ടാക്കിയത്. പക്ഷേ ആ സിനിമ മറ്റു സിനിമകളുടെ ഒപ്പം വിജയിച്ചില്ലെങ്കിൽ പോലും ഇവർ രണ്ടുപേരെ ഒന്നിപ്പിക്കാനുള്ളൊരാഗ്രഹമായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ പോയിരുന്നു. അന്ന് ഇരുവരുടെയും സ്വഭാവം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി കൂടിയാണെന്ന് പോയത്. സുരേഷ് ഗോപി തൻ്റെ നിലപാടിൽ തന്നെയാണ് ഉറച്ചെങ്കിൽ ഷോർട്ട് സമയത്ത് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നൊഴിച്ച് പിന്നെ ടേക്ക് പോയി എവിടെയെങ്കിലും പോയിരിക്കും, പിന്നെ ടേക്ക് സമയത്ത് വീണ്ടും വരും. അല്ലാതെ യാതോ ഒരു കോംപ്രമൈസും മമ്മൂട്ടിയുമായിട്ടും ഉണ്ടായിട്ടില്ല. ആ സിനിമ എടുത്തിട്ടും ഇരുവരെയും യോജിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പിന്നെ സുരേഷ് ഗോപി എം പി ആയി പ്രശസ്തനായി, മമ്മൂട്ടിയും പ്രശസ്തനായി, ഈ ഇങ്ങനെ പോയപ്പോൾ എത്ര കാലം ഈ സൗന്ദര്യ പിണക്കം കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യം പലരും ചോദിച്ചു. ഇപ്പോൾ ഇരുവർക്കും മഞ്ഞ് ഉരുകുന്നത് പോലെ ഒരുമിച്ച് ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി ആരുടെയും കാല് പിടിക്കാൻ തയ്യാറല്ല എന്ന പക്ഷക്കാരനാണ് സുരേഷ് ഗോപി. ഇതെല്ലാം കേട്ട് കണ്ട് ഒരു ചേട്ടനെ പോലെ മമ്മൂട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വരികയോ വരാതിരിക്കുകയോ പിണങ്ങുകയോ പിണങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ, എന്നും അവൻ എനിക്ക് എൻ്റെ അനുജനെ പോലെയാണ് എന്നാണ് മമ്മൂട്ടിയുടെ കമൻറ്റ്.